സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയും എറണാകുളം ജില്ലാ കളക്ടർ രേണുകാരാജും ഒരേ വേദിയിൽ യേശുദാസിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് വിശിഷ്ടാതിഥികളായി എത്തിയപ്പോൾ സംഭവിച്ചത്. കളക്ടർ മലയാളിയാണെന്ന് ഞാൻ ഇപ്പോഴും വെറും മലയാളിയാണ്, നല്ല പ്രശസ്ത മലയാളിയാണ്. പറഞ്ഞ ഭാഷ നല്ല സന്തോഷം. നമ്മുടെ ജില്ലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ശ്രീശാക്തീകരണം. ഞാനൊന്നും ചോദിക്കാറില്ല, നമ്മുടെ സിനിമയിലാരെങ്കിലും അഭിനയിക്കുന്ന ആൾക്കാരാണോ നമ്മൾ അറിയാത്തവരുണ്ടോ എന്ന്. കളക്ടറെ അവിടെ വന്നിരുന്നപ്പോൾ കളക്ടറാണോ എന്ന് നമ്മൾ മനോസ്കേയും പറഞ്ഞപ്പോഴാണ് അറിയാം. അതുകൊണ്ട് അതിന് സോറി പറഞ്ഞത്. അത് വളരെ സത്യസന്ധമായ കാര്യം. ഈ ചടങ്ങ് വീട്ടിലുണ്ട്. മമ്മൂക്ക പറഞ്ഞതുപോലെ മമ്മൂട്ടി പറഞ്ഞതിന്റെ സാരം ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഇംഗ്ലീഷ് കൂടി കൂട്ടിച്ചേർത്തായിരിക്കും പറയുന്നത്, സംസാരിക്കുന്നത്. അത് മലയാളികളായ കളക്ടർമാർ ആയാൽ പോലും. എന്നാൽ ഇവിടെ രേണുക IAS പച്ച മലയാളത്തിലാണ് സംസാരിച്ചത് അല്ലേ? അതിൽ ഇംഗ്ലീഷ് ലെവലേഷൻ പോലും വന്നില്ല അല്ലേ? അതാണ് മമ്മൂട്ടി പറഞ്ഞത്. കളക്ടർ മലയാളിയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും ഒരു സിനിമാക്കാരിയാണെന്നാണ് കരുതിയതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. അതിൽ മമ്മൂട്ടി സോറിയും പറയുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം ഡിസ്ട്രിക്റ്റിലെ കളക്ടറെ മമ്മൂട്ടി അറിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അതും മമ്മൂട്ടിയെ പോലുള്ള ഒരു പ്രശസ്തനായ ആൾ. അത് എന്തും ആയിക്കോട്ടെ, എന്നാൽ ഇതിന് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കുരുപൊട്ടി വന്ന് നമ്മുടെ നാടിന്റെ ശാപമായ, നാടിന് ഒരു ഉപകാരവും ഇല്ലാത്ത സാമൂഹ്യ ദ്രോഹികൾ ഇട്ട നെഗറ്റീവ് കമന്റ്, അത് കാണുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു ഗതികേടെ. സിനിമാക്കാരെ പ്രത്യേകിച്ച് നായികമാരുടെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട്. എന്നാൽ നായകന്മാരെ കുറിച്ച് അത്ര മോശമായ കമന്റ് വരാറില്ല. എന്നാൽ ഇവിടെ ഒരു ജില്ലാ കളക്ടറുടെ, ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിശിഷ്ടാതിഥിയായി എത്തിയ കളക്ടർ രേണുകയും മമ്മൂട്ടിയും ഒരേ സ്റ്റേജിൽ നിന്നുള്ള വീഡിയോയ്ക്ക് താഴെയാണ് രേണുകയും മമ്മൂട്ടിയും ചേർത്ത് വൃത്തികെട്ട നെഗറ്റീവ് കമന്റുകൾ വന്നത്. നരമ്പ് രോഗികൾ ഇട്ട കുറച്ച് കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം. അതിനു മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ 83 ചിത്രങ്ങളാണ് യേശുദാസ് സാറിന്റെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയത്, പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഓടിക്കുടത്തിന്റെ പിന്നിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് 83 ചിത്രങ്ങൾ. അത് ഇന്ന് നമുക്ക് ഈ പരിപാടിക്ക് ശേഷം കാണാവുന്നതാണ്. തുടർന്ന് 3 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് ഇതിന്റെ പ്രദർശനം കാണാൻ സാധിക്കുന്നതാണ്. ഇതിലെ വളരെ അപൂർവ സുന്ദരമായ ഒരു ചിത്രം മമ്മൂക്കയ്ക്ക് പ്രിയപ്പെട്ട കളക്ടർ സമ്മാനിക്കുന്നു. ഈ ചിത്രം സമ്മാനിച്ചുകൊണ്ട് ഈ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരു കളക്ടറിന് പോലും നമ്മുടെ നാട്ടിൽ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക അല്ലെ? ഇവന്റെ പേര് പോലും എന്താണെന്ന് അവന് പോലും അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. @MMSTAR എന്നാണ് അവന്റെ പേര് കേട്ടോ. ഇത് അവൻ ഇട്ടിരിക്കുന്ന കമന്റ് കണ്ടില്ലേ? കളക്ടർ സുന്ദരിയായ കളക്ടർ, സുഭാഷിണിയാണ് കളക്ടർ, അതീവ സുന്ദരിയാണ്. നമ്മൾ പറയില്ലേ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന്, അതുപോലെയാണ് ഇവന്റെ അവസ്ഥയും. സാധാരണ മമ്മൂട്ടി ഒരു സ്റ്റേജിൽ കയറിയാൽ അദ്ദേഹത്തിന്റെ ഗ്ലാമറാണ് ആളുകൾ പറയാറ്. ഇതിപ്പോ ഇവൻ
പരിപാടി കാണാൻ വന്നതല്ല, ഇവൻ കളക്ടറുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ, അവന്റെ വീട്ടിൽ ഇങ്ങനെ ആരുമില്ലേ സൗന്ദര്യം ആസ്വദിക്കാൻ? പണ്ടാളാരണ്ട് പറഞ്ഞതുപോലെ മുറ്റത്തെ ചെപ്പിന് മണമില്ല. നിന്റെ വീട്ടിലുള്ളതിനെയൊക്കെ വേറെ ആരെങ്കിലും ആസ്വദിക്കും, അല്ലാതെ എന്തു പറയാനാ, കഷ്ടം തന്നെ. ഇവന്റെ പേര് നിങ്ങൾ കണ്ടോ? വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവന്റെ പേര് വായിച്ച് സമയം കളയുന്നില്ല. ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. ആദ്യമായിട്ടാണ് മമ്മൂട്ടി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഈഗോ അടിച്ചു നിൽക്കുന്നത് കാണുന്നതെന്ന്. നമ്മുടെ കളക്ടർ പൊളിയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഏയ്, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. പ്രത്യേകിച്ച് മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മമ്മൂട്ടി ഈ ഗ്ലാമർ ഗ്ലാമർ എന്ന് സിനിമയിൽ അഭിനയിക്കാൻ വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് മമ്മൂട്ടി ഈ ഗ്ലാമർ ഗ്ലാമർ എന്നുള്ള വാക്ക് കേട്ടു മടുത്തു കാണും. മമ്മൂട്ടിക്ക് ലെവലേഷം ഈഗോ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റു ഗോപാലകൃഷ്ണൻ, മമ്മൂക്ക നൈസായി കളക്ടറുടെ സൗന്ദര്യത്തിൽ വീണ് ലൈനടിക്കുന്നുണ്ട്. അത് ആ മനസ്സും പരിങ്ങലും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എടാ മോനെ ഗോപാലകൃഷ്ണൻ, മമ്മൂട്ടി എത്ര കളക്ടറെ ഇങ്ങനെ കണ്ടുകാണും, എത്രയോ സുന്ദരികളായ സ്ത്രീകളെ കണ്ടുകാണും. നിനക്കൊന്നും ഒരു ഉളുപ്പില്ലടാ ഇങ്ങനെ ഈ നെറികെട്ട വാക്കുകൾ പറയാൻ. മമ്മൂട്ടിക്ക് കളക്ടറുടെ സൗന്ദര്യത്തിൽ ഈഗോയോ? ഒന്ന് പോടാ. ജിതേഷ്, ജിതേഷ്, ഇവൻ എത്ര കൂതിരയാണ്! എന്ത് നാറിയവനാണ് ഇവൻ! ഇവനിട്ടിരിക്കുന്ന കമന്റ് നിങ്ങൾ കണ്ടോ? കാണാൻ സുന്ദരിയായ രേണുരാജ് വിടുന്ന വളിയുടെ നാറ്റം ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന്. എന്താണ് ഇവൻ പറയുന്നത്? എന്ത് വൃത്തികെട്ട ചീഞ്ഞ വർത്തമാനമാണ് ഈ പന്നി നാറി പറയുന്നത്? ഇതവന്റെ സ്ഥിരം പണിയാണ്. ഏതെങ്കിലും സെലിബ്രിറ്റികളെ കണ്ടാൽ ഇവന് ഭയങ്കര ചൊറിച്ചിലാണ്. അതിനുള്ള രണ്ട് തെളിവ് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾ കണ്ടോ ഇതിവന്റെ സ്ഥിരം പണിയാണെന്ന്? ഇവരെയൊന്ന് നിങ്ങൾക്ക് പഞ്ഞിക്കിടാൻ പറ്റുമോ വിവേഴ്സ്? സാലിഹിൽ ഇവന്റെ കമന്റ് കണ്ടാൽ നമ്മൾ ചിരിച്ചു ചാവും. ഇതാണ് സത്യം. കമന്റ് കൊണ്ടും നോട്ടം കൊണ്ടും ആ സ്ത്രീ ഇപ്പോൾ എത്ര വട്ടം റേപ്പ് ചെയ്യപ്പെട്ടു സമൂഹമേ! വെറുതെയല്ല ആത്മീയ നേതാക്കൾ പറയുന്നത്. ഇവൻ ജീവിക്കുന്നത് 2023 ഇവൻ 1950കളിലാണ് തോന്നുന്നു ജീവിക്കുന്നത്. അല്ല, നിനക്കെന്താ പ്രശ്നം? അല്ല, അപ്പോ നീ പെണ്ണെന്ന വർഗത്തെ നോക്കാറേയില്ലേ? അപ്പോ നീ പെണ്ണുങ്ങളെ കാണുമ്പോൾ കുനിഞ്ഞ നടക്കുന്നത്? സത്യത്തിൽ നീ മാരേഡ് കഴിച്ചതാണോ? ഒത്തിരി തവണ റേപ്പ് ചെയ്യപ്പെട്ട് കാണും കളക്ടർ രേണുക. ഈ ഒറിജിനലായി റേപ്പ് ചെയ്താൽ പോലും കോടതി പറയുന്നത് അത് റേപ്പിംഗ് അല്ലെന്നാണ്. അപ്പോഴാണ് അവന്റെ ഒരു ആത്മീയ റേപ്പിംഗ്. ഞാൻ എല്ലാവരും മോശമായി കമന്റ് ഇടുന്നെന്ന് ഞാൻ പറയില്ല. കുറച്ചു ആളുകൾ ഉണ്ട് മനസ്സിൽ നന്മയുള്ള നല്ല കമന്റ് ഇടുന്ന ആളുകൾ. ആ കമന്റുകൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. UK ഇദ്ദേഹം ഇട്ടേക്കുന്ന കമന്റ് നിങ്ങൾ നോക്കേ. ഉയർന്ന പദവികളിൽ ഇതുപോലുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. അവരുടെ പ്രവൃത്തികളിലാണ് നമ്മൾ സൗന്ദര്യം കണ്ടെത്തേണ്ടത്. വളരെ ഉത്തരവാദിത്തമുള്ള പദവികൾ ഇരിക്കുന്നവരാണവർ. അല്ലെ, നല്ലൊരു കമന്റ്. സൗന്ദര്യം കാണേണ്ടത് മുഖത്തോ അതോ മറ്റെന്തെങ്കിലുമോ അല്ല, അവരുടെ പ്രവൃത്തികളിലാണ്. ഇങ്ങനെയുള്ള കമന്റ് ഇടാൻ നല്ല മനസ്സുള്ള നന്മയുള്ള മനുഷ്യർക്കേ പറ്റൂ. അല്ലേ?